महात्मा गांधी सनातन हिंदु विशेषिपिच्च एमएसएफ पोस्टर लीग विद्यार्थी संघटना सोशल मीडिया पोस्टर इरक्कियत इंड्य हिंदु राज्यम राहुल गांधी प्रस्तावनयुडे चुवडुपिडिच्च कूडुतल विवरंगलुमायि इप्पोल पीवी कुट्टन चेरुन्नुंड पीवी कुट्टन अतायत राहुल गांधी पीएमए सलामिन्टे उल्पेडे विवाद परामर्शंगल्क्कु पिन्नालेयाण इत्तरत्तिल ओरु पोस्टर इप्पोल एमएसएफ इरक्कियिरिक्कुन्नत वलिय विवादत्तिलेक्कल्ले कार्यंगल पोकुन्नत कूडुतल विवरंगल पूजा गांधी रक्तसाक्षि दिन दिन भाग एम एस एफ लीगि विद्यार्थी संघटन एम एस एफ इतमी इनकत गांधी सनातन हिंदु इंड मुखम ईस्टे तलखिटे वलिए विवाद एम एस एफे इंधप वलिए चर्च एम एस एफ संस्थान कमिटी वाट्सअप ग्रूपे इतनी बंद वलिए चर्चक एम एस एफ संस्थान प्रसडेंट उल्पर ई पोस्ट स्टाट इे वलिए प्रतिरण वो कम गांधी हिंदुक चित्री और विचि नाड़ा एम एस एफ भागत गांधी नमुक वलिए मत मूल्य उयरपिड़ राज्य ऐसी प्रधानपेट नेता अदारण आर एस एस अलग आर एस एस अ रूप आय संघटन नेता अदलपे अद मत मूल्य वाकुपोल एम एस एफ पोस्टल मत अद सनातन हिंदु आरामर्शन ईस्ट इतुमी बंद वलिए विवाद वलिए चर्चक उयर्वे एम एस एफ ना एम एस एफ चल प्रवर्तक नेता वलिए प्रतिरण रंग नमुक कई कुरे ना कांग्रेस मुस्लिम लीगिमे नेता स्वीक नाचा एम एस एफ इतना स्वीक पुदे वेत राहुल गांधी राज्यमें वलिए चर्च विवाद परामर्शन हिंदुक भरल परामर्श वलिए विवाद अट्टुपिन्न मुस्लिम लीगि नेता के नेता बीजेपी वोट वांगा अवे बीजेपी का तैयारा तरह पी एम ए सलाम प्रति वार्त अद वाली विवाद में निकाणी इतना एम एस एफ रंग गांधी हिंदुक नेता चित्री एम एस एफ इतम परामर्शन ऐसा स्वीक व्यक्त अन इतम विवाद परामर्शन तीर्च ऐसा इवर स्वीक इवर ते व्यक्त साचर्य कम परामर्शन नमक राहुल गांधी भागत पी एम ए सलामी भागत ऐर परामर्शन वन के समूह क्यों മതതിരവേശ പാർട്ടിയുടെ നേതാവ് എന്നൊക്കെ അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധിയാണ് ഇത്തരമൊരു വിവാദമായ പ്രസ്താവന എല്ലാവരെയും അത്ഭുതം കൊള്ളിക്കുന്ന ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയത് രാജസ്ഥാനിലെ പുതിയ ഓഫീസിൽ വെച്ചാണ് അത്തരമൊരു ഒരു വിവാദ പ്രസ്താവന അദ്ദേഹം നടത്തിയത് അതിന് ചുവടുപിടിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെ രാജ്യത്താകെ ഉയർന്നു വന്നിരുന്നു കേരളത്തിലാണെങ്കിൽ പി എം എ സലാം ലീഗ് നേതാവ് പി എം എ സലാം ബിജെപിയുമായി സഖ്യമാകാമെന്ന പരസ്യമായി അവരുടെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദരേഖ ഉൾപ്പെടെ കൈരളി ന്യൂസ് തന്നെ പുറത്തുവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ സഖ്യം പല തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ സാധൂകരിക്കുന്ന അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കുള്ള കൃത്യമായ തെളിവാണ് പി എം എ സലാമിന്റെ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നത് ഇത് ഏതാണ്ട് അതിനെ പിൻപറ്റിയാണ് ഇപ്പോൾ എം എസ് എഫും പി കെ നവാസിന്റെ നേതൃത്വത്തിലുള്ള എം എസ് എഫും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് മഹാത്മാഗാന്ധിയെ പോലും ഹിന്ദുക്കളുടെ മാത്രം നേതാവാക്കി മാറ്റുന്ന ഒരു പോസ്റ്ററിലൂടെ ഒരു പോസ്റ്റർ ഇവർ പുറത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മതതിരിവേശ മൂല്യങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ മറ്റ് പ്രവർത്തികളെക്കുറിച്ചോ ഒന്നും പറയാതെ ഗാന്ധി സനാതന ഹിന്ദുവാണ് ഇന്ത്യയുടെ മുഖം എന്ന തരത്തിലൊക്കെ വളരെ വിചിത്രമായ പരാമർശങ്ങളുമായുള്ള പോസ്റ്ററാണ് എം എസ് എഫ് പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായും മഹാത്മാഗാന്ധിയെ സനാതന ഹിന്ദു എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് എം എസ് എഫിന്റെ പോസ്റ്ററിലൂടെ ലീഗ് വിദ്യാർത്ഥി സംഘടന സോഷ്യൽ മീഡിയ പോസ്റ്റർ ഇറക്കിയത് ഇന്ത്യ ഹിന്ദു രാജ്യം എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ ചുവടുപിടിച്ചാണ് വലിയ വിവാദങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നതും കൂടുതൽ വിവരങ്ങളാണ് പി വി കുട്ടൻ നൽകിയത്